നമസ്കാരം. സ്വർണം എന്നും മനുഷ്യനെ മോഹിപ്പിച്ചിരുന്നു. വിലയേറിയ ഈ തിളങ്ങുന്ന ലോഹം സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യൻ അനേകം സാഹസിക യാത്രകൾ നടത്തി. അനേകം പേരുടെ ജീവനും സമ്പാദ്യവും അങ്ങനെ നഷ്ടപ്പെട്ടു. KGF എന്ന സിനിമയുടെ പ്രമേയം എല്ലാവരും അംഗീകരിച്ചതിന് പിന്നിലുള്ള വ്യത്യസ്തതയും ഇതുതന്നെ. അക്കാലത്ത് ഇന്ത്യയിൽ ഉള്ളതുപോലെ സ്വർണമോ സമ്പന്നമായ രാജ്യങ്ങളോ യൂറോപ്യൻ കോളനിസ്റ്റുകൾക്ക് അമേരിക്കൻ വൻകരകളിൽ കണ്ടെത്താനായില്ല. തെക്കേ അമേരിക്കയിൽ എവിടെയോ സ്വർണത്താൽ സമൃദ്ധമായ ഒരു സമ്പന്ന നഗരം നിലനിൽക്കുന്നതായി അവർ കേട്ടു. അവർ ആ സാങ്കല്പിക സുവർണ നഗരത്തിന് നൽകിയ പേരാണ് എൽഡൊറാഡോ. സമ്പത്തും സ്വർണവും കരകവിഞ്ഞൊഴുകുന്ന സാങ്കല്പിക ദേശം എന്നാണ് അതിനർത്ഥം. തദ്ദേശീയരായ ഗോത്രവർഗ്ഗങ്ങൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. അവർക്ക് അതൊരു ദൈവികമായ പരിവേഷമുള്ള ലോഹം മാത്രമായിരുന്നു. അവർ സ്വർണത്തോട് നിസ്സംഗത പുലർത്തുന്നതിന് കാരണം വലിയ അളവിൽ സ്വർണം രഹസ്യമായി ശേഖരിച്ചിട്ടുള്ളതിനാലാണെന്ന് അത്യാഗ്രഹികളായ യൂറോപ്യർ ധരിച്ചു വച്ചു. പറഞ്ഞു പറഞ്ഞ് എൽഡൊറാഡോ എന്ന സുവർണ നഗരം ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്ന ധാരണ അവർക്കുണ്ടായി. ആമസോൺ കോരവനങ്ങൾ ഉൾപ്പെടെ പല പ്രദേശങ്ങളും സാങ്കല്പിക എൽഡൊറാഡോയുമായി ഉപമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം പ്രശസ്തമായത് കൊളംബിയൻ പർവ്വതനിരകളിലെ ഗ്വാട്ടാവിറ്റ തടാകമായിരുന്നു. വൃത്താകൃതിയിൽ ശാന്തമായി കിടക്കുന്ന മനോഹരമായ ഈ തടാകത്തിന്റെ അടിത്തട്ടിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന നിധി ഉറങ്ങുന്നുണ്ടെന്ന് ലോകം വിശ്വസിച്ചു. ചിപ്ച എന്ന ഭാഷ സംസാരിക്കുന്ന മുസ്ക എന്ന ഗോത്രവർഗമായിരുന്നു ആ വനപ്രദേശത്ത് വസിച്ചിരുന്നത്. തടാകത്തിന്റെ അടിത്തട്ടിൽ ഇവരുടെ സർപ്പദൈവം വസിക്കുന്നുവെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ദൈവങ്ങൾക്കായി സ്വർണം അർപ്പിക്കുന്നത് അവരുടെ ഒരാചാരമാണ്. സ്വർണ്ണ നിർമ്മിതമായ വസ്തുക്കൾ തടാക മധ്യത്തിലേക്ക് എറിഞ്ഞും ഗോത്രത്തലവൻ ദേഹമാസകലം സ്വർണം പൂശി തടാകത്തിന് നടുക്ക് മുങ്ങുകയും ചെയ്ത് അവരുടെ ആചാരങ്ങൾ നടത്തി. പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ഈ ചടങ്ങ്. ഇങ്ങനെ കാലക്രമത്തിൽ വൻ സ്വർണ്ണ ശേഖരം തന്നെ ഈ തടാകത്തിനിടയിൽ രൂപം കൊണ്ടു. അനേകം സാഹസികർ ഈ നഗരത്തിന്റെ അസ്തിത്വം കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചു. ഈ തടാകത്തിലാണ് തദ്ദേശീയ ജനത സ്വർണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് ധരിച്ച സ്പാനിഷ് കയ്യേറ്റക്കാർ പലതവണ സ്വർണത്തിനു വേണ്ടി ഈ തടാകത്തിൽ തെരച്ചിൽ നടത്തി. നിരവധി പേർ ഈ ശ്രമത്തിനിടയിൽ മരിച്ചു വീണു. പല പര്യവേക്ഷണങ്ങൾക്കിടയിലും ആയിരക്കണക്കിന് തദ്ദേശീയരായ ജനങ്ങളെ യൂറോപ്യന്മാർ കൊന്നൊടുക്കുകയും ചെയ്തു. രണ്ടു നൂറ്റാണ്ടുകളോളം ഇത്തരത്തിൽ ഖനനങ്ങളും പര്യവേക്ഷണങ്ങളും തുടർന്നു. 1540 ഗോൺസാലോ പിസാരോ എന്ന സാഹസികനായ ഭരണാധികാരി 500 പട്ടാളക്കാരും 1000 ജോലിക്കാരുമായി എൽഡൊറാഡോയെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. പട്ടിണിയും രോഗവും വന്യമൃഗങ്ങളുടെ തദ്ദേശീയവാസികളുടെ ആക്രമണവും മൂലം അവർ പരാജയപ്പെട്ടു. 16, 17 നൂറ്റാണ്ടുകളിലും ഈ നഗരം പര്യവേക്ഷകരെയും ചരിത്രകാരന്മാരെയും ധനമോഹികളെയും കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. മഞ്ഞലോഹത്തിനായുള്ള അന്വേഷണ ിൽ നിരവധി പേർക്ക് വിലയായി കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. 1595 സർ വാൾട്ടർ റെയ്ൽഫ് ഈ നഗരം അന്വേഷിച്ചെത്തി. ഒരിൻകോ നദിക്കരയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. മനാവ എന്ന പുറമെ പ്രകടമായ നഗരമായിരിക്കും എൽഡൊറാഡോ എന്നാണ് വാൾട്ടർ സംശയിച്ചത്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് ഈ നഗരം കണ്ടുപിടിക്കാനായില്ല. 1617 വാൾട്ടർ റെയ്ൽഫ് ജൂനിയർ എന്ന അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടി വീണ്ടും ഈ സ്ഥലം തിരക്കിയെത്തി. എന്നാൽ തദ്ദേശീയരുടെ ആക്രമണത്തിൽ സ്വന്തം മകനും കൊല്ലപ്പെട്ടതോടെ അദ്ദേഹം മടങ്ങി. യഥാർത്ഥ എൽഡൊറാഡോ സൗത്ത് അമേരിക്കയിൽ ആരാലും അറിയപ്പെടാതെ കിടന്നു. സ്പാനിഷ് അന്വേഷകരാണ് ഒടുവിൽ കൊളംബിയയിലെ ഈ വിചിത്ര ആചാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇവർ നടത്തിയ ഖനനത്തിൽ ഒരുപാട് സ്വർണ്ണ നിക്ഷേപങ്ങൾ ലഭിച്ചു. തടാകത്തിന്റെ അടുത്തിട്ട് തന്നെ ആ സാങ്കല്പിക നഗരത്തോട് സാദൃശ്യമുള്ളതായിരുന്നു. ഒട്ടേറെ അറകളുള്ള ഒരു പൊളിഞ്ഞ കെട്ടിടം പോലെ 100 സ്വർണ്ണ കട്ടികളും മറ്റു വസ്തുക്കളും കണ്ടെത്തിയ വസ്തുക്കളിൽ പെടുന്നു. പക്ഷേ ഇപ്പോഴും ഈ തീരങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നിധി ഒളിഞ്ഞുകിടപ്പുണ്ടെന്നാണ് കരുതുന്നത്. 1536 10 ടണ്ണോളം സ്വർണം നദിയിലെ ചെടിയിൽ പൂണ്ടുകിടക്കുന്ന രീതിയിൽ കണ്ടെത്തി. 1968 അമൂല്യമായ ഒരു സുവർണ ശില്പം അവർ കണ്ടെത്തി. ഐതിഹ്യങ്ങളിലെ രാജാവിനെ സ്വർണത്തിൽ പൊതിഞ്ഞ് പട്ടാഭിഷേകം നടത്തുന്ന ചടങ്ങ് വിവരിക്കുന്ന ശില്പം. 1970 ചില സ്വർണ്ണ കൊള്ളക്കാർ ഒളിഞ്ഞുകിടക്കുന്ന നിധിയുടെ ഒരു ഭാഗം കണ്ടെത്തുകയും അവ വിപണിയിലെത്തിക്കുകയും ചെയ്തതോടെ ലോകത്തെ സ്വർണ്ണ വിപണിയുടെ മൂല്യം തന്നെ ഒരിക്കൽ കൂപ്പുകുത്തിയിരുന്നു. ജോൺ മിൽട്ടണിന്റെ പാരഡൈസ് ലോസ്റ്റിലും അലൻ പോവിന്റെ എൽഡൊറാഡോ എന്ന കവിതയിലും ഈ നഗരത്തെപ്പറ്റി പരാമർശമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.